യുഎഇയിലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അഥവാ ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നിർബന്ധമാക്കും. ഈ വർഷം അവസാനത്തോടെ ഇത് നടപ്പിലാക്കുമെന്ന് സാമ്പത്തിക മന്ത്രാലയം വ്യക്തമാക്കി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ സ്വകാര്യ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് CSR സംരംഭങ്ങൾ നിർബന്ധമാക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ വർഷം അവസാനത്തോടെ സാമ്പത്തിക മന്ത്രാലയം സ്വകാര്യ കമ്പനികൾ CSRന് വേണ്ടി മാറ്റിവെക്കേണ്ട കുറഞ്ഞ ശതമാന തുക പ്രഖ്യാപിക്കും. കമ്പനിയുടെ ലൈസൻസ് പുതുക്കുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിച്ച തുകയുടെ കണക്ക് സാമ്പത്തിക വികസന വിഭാഗത്തിൽ ഹാജരാക്കുകയും വേണം. ഇതിനുവേണ്ടി സ്മാർട്ട് CSR പ്ലാറ്റ്ഫോമും ഉടൻ തുടങ്ങും. പിന്നീട് ഇതിൽ രജിസ്റ്റർ ചെയ്താൽ കമ്പനികൾക്ക് തങ്ങളുടെ ജീവകാരുണ്യ സംരംഭങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ സാധിക്കും. സൗദി സഖ്യം ഭീകരപട്ടികൾ ഉൾപ്പെടുത്തിയ യൂസുഫ് ഉൽ ഖറദാവിയുടെ പുസ്തകങ്ങൾ സൗദിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ലൈബ്രറികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. സൗദിയിലെ മുഴുവൻ സ്കൂളുകളിലെയും കോളേജുകളിലെയും സർവകലാശാലകളിലെയും ലൈബ്രറികളിൽ നിന്ന് യൂസുഫ് ഉൽ ഖറദാവിയുടെ പുസ്തകങ്ങൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. പ്രവിശ്യ വിദ്യാഭ്യാസ വകുപ്പ് ലൈബ്രറികളിൽ യൂസുഫ് ഉൽ ഖറദാവിയുടെ കൃതികളില്ലെന്ന് ഉറപ്പുവരുത്തണം. ഖറദാവിയുടെ കൃതികൾ ലൈബ്രറികളിൽ ഉണ്ടെങ്കിൽ എത്രയും വേഗം പിൻവലിക്കണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി. മുസ്ലിം ബ്രദർഹുഡ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും തീവ്രവാദ ബന്ധമുള്ളവരുടെയും കൃതികൾ വിദ്യാഭ്യാസ മന്ത്രാലയം നേരത്തെ വിലക്കിയിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുസ്തകങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്നതിനും കർശന നിയന്ത്രണമുണ്ട്. മന്ത്രാലയം അംഗീകരിക്കുന്ന പുസ്തകങ്ങൾ മാത്രമേ സംഭാവനയായി സ്വീകരിക്കാൻ പാടുള്ളൂ. നിയമങ്ങൾ ലംഘിച്ചും നിർദ്ദേശങ്ങൾ അവഗണിച്ചും പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറികളിൽ സൂക്ഷിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും. നിരോധനം ഏർപ്പെടുത്തിയ പുസ്തകങ്ങൾ ലൈബ്രറികളിൽ ഇല്ലെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിന് എല്ലാ പ്രവിശ്യകളിലെയും വിദ്യാഭ്യാസ വകുപ്പുകളിൽ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകി. മാതൃഭൂമി ന്യൂസ്, റിയാദ്. വിസ തട്ടിപ്പിൽപ്പെട്ട ഗൾഫിൽ 2 വർഷം ക്രൂരപീഡനങ്ങൾക്ക് വിധേയായ വീട്ടമ്മ നാട്ടിലെത്തി. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിനിയായ മണി പൊടിയൻ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വികാര നിർഭരമായ രംഗങ്ങൾക്കാണ് നാട്ടുകാർ സാക്ഷ്യം വഹിച്ചത്. ഗൾഫിലെ 2.5 വർഷത്തെ പീഡനങ്ങൾക്കൊടുവിൽ നാട്ടിലെത്തിയ മണി പൊടിയന് അത് സ്വപ്നമല്ലെന്ന് ബോധ്യമാവാൻ സമയമെടുത്തു. കുട്ടികളുമായുള്ള ഈ അമ്മയുടെ സമാഗമം വികാര നിർഭരമായിരുന്നു. 2 വർഷം മുൻപാണ് മണി പൊടിയൻ എന്ന വീട്ടമ്മ മക്കളെ പോറ്റാൻ 25,000 രൂപ ശമ്പളം പ്രതീക്ഷിച്ച് ഏജന്റ് മുഖേന കുവൈറ്റിലെത്തിയത്. 2 മാസം ശമ്പളം കിട്ടിയെങ്കിലും പിന്നെയുണ്ടായത് സമാനതകളില്ലാത്ത പീഡനമായിരുന്നു. തിരിച്ചെത്താനായ ആശ്വാസം മണിയുടെ വാക്കുകളിൽ വ്യക്തമായിരുന്നു. മർദ്ദിച്ചും ഫ്രീസറിൽ തലവെച്ചും അറബിയുടെ പീഡനമേറ്റു വാങ്ങിയതിന്റെ വേദനയും മണി പങ്കുവച്ചു. ഒന്നേമുക്കാൽ വർഷം കൊണ്ട് പോകണമൊന്നുമില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ വിളിക്കുന്നൊന്നുമില്ല. വേറെ അറബിയുടെ വീട്ടിൽ ചെന്ന് മക്കളെ ഫോൺ ചെയ്ത് വിളിച്ചതൊക്കെ അങ്ങനെ ഞാൻ ജീവനോടൊന്നും അറിയുന്നത് പോലും. അവിടെ ആദ്യത്തെ അറബി എന്നെ ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്ത് ആഹാരം ഒന്നുമില്ല, തുണികളും ഒന്നുമില്ലായിരുന്നു. പട്ടിണിയോടെ പട്ടിണി കിടന്ന് 2-ാമത്തെ അറബിയുടെ വീട്ടിൽ 1 മാസം എംബസി ഓഫീസിലെ അതായത് ഇന്ത്യൻ എംബസി ഓഫീസിൽ കൊണ്ടാക്കി. അങ്ങനെ അവിടെ 1.5 മാസം നിന്നിട്ട് അവിടുന്ന് ജയിലിൽ പോയി. ജയിലിൽ 17 ദിവസം കിടന്നു. അവിടുന്ന് പിന്നെ സബ് ജയിലിൽ ചെന്ന് പിന്നെ 7 ദിവസം കിടന്നു. 7-ാമത്തെ ദിവസം എന്നെ കയറ്റി വിട്ടത് അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച. എന്നിട്ട് അവിടെ വെച്ച് അവിടെ എംബസി ഓഫീസിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ തന്നായിരുന്നു നാട്ടിലോട്ടുള്ള ചെലവിന്. ആ പൈസ മൊത്തം അവർ പിന്നെ സൈ എടുത്തു. പൈസ എടുത്ത് കയ്യിൽ നിന്ന് മൊബൈൽ ഫോണുകളും എല്ലാം പിടിച്ച് കുറച്ച് എന്നാൽ ഏജന്റ് രേഖകളുമായി മുങ്ങിയത് രക്ഷപ്പെടാനുള്ള വഴി ഇല്ലാതാക്കി. 6 മാസം മുമ്പ് ഏജന്റ് മറ്റൊരു അറബി സ്ത്രീയുടെ വീട്ടിലേക്ക് മണിയെ മാറ്റിയതാണ് വഴിത്തിരിവായത്. അറബി സ്ത്രീയുടെ നല്ല മനസ്സുകൊണ്ട് മണിക്ക് നാട്ടിലേക്ക് ഫോൺ വിളിക്കാൻ സാധിച്ചു. രേഖകളില്ലാത്തതിനാൽ ജയിൽവാസവും മണി അനുഭവിച്ചു. സ്നേഹക്കൂട്ടം എന്ന സംഘടനയുടെ ഭാരവാഹി മഞ്ജു വിനോദ് ഉൾപ്പെടെ നടത്തിയ ശ്രമമാണ് തിരിച്ചുവരാൻ വഴിയൊരുക്കിയത്. ഇലന്തൂര് പ്രവർത്തിക്കുന്ന സ്നേഹക്കൂട്ടം സംഘടനയും പ്രവാസി മലയാളി ഫെഡറേഷനും ഇതിൻ്റെ 2 ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ നാളിതുവരെ ചെയ്തു വന്നത്. അതുപോലെ തന്നെ മണിപ്പൊടിയന് അവിടെ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് നമ്മളെ അവിടെ സഹായിച്ചത്, ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുവാനായിട്ട് സഹായിച്ചത് സൗദി അറേബ്യയിലുള്ള PMF മെമ്പറായ അഡ്വക്കേറ്റ് മുരളി രവീന്ദ്രൻ സാറാണ്. കൂടാതെ കുവൈറ്റിലുള്ള അനൂപ് വാസു, അഡ്വക്കേറ്റ് അനൂപ് വാസു, അദ്ദേഹത്തിൻ്റെ ഒത്തിരി സഹായങ്ങൾ നമുക്ക് അവിടെ എംബസിയുമായിട്ട് ബന്ധപ്പെടാനായിട്ട് നമുക്ക് ഒത്തിരി സഹായമായി. അറബി സ്ത്രീ നൽകിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഗൾഫിൽ അധികൃതർ തട്ടിയെടുത്തു. ഇന്ത്യൻ എംബസി ഇടപെട്ട് രക്ഷപ്പെടുത്തി പോലീസ് സഹായത്തോടെ നാട്ടിലെത്തിയ മണിക്ക് ഇത് 2-ാം ജന്മമാണ്.
പിറന്ന നാട്ടിൽ മക്കളെ വിട്ട് ഇനി എങ്ങോട്ടുമില്ലെന്നും ഈ വീട്ടമ്മ പറയുന്നു. പി വിദ്യ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. ദുരിതമനുഭവിക്കുന്ന സൊമാലിയൻ ജനതയ്ക്ക് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ 100,000 ദിർഹമിന്റെ സംഭാവന. ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നടന്ന റംസാൻ പ്രഭാഷണ വേദിയിൽ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി പ്രസിഡന്റ് റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് പി ബാവ ഹാജി യു എ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ സൊമാലിയൻ ഫണ്ടിലേക്ക് റെഡ് ക്രസന്റ് സൊസൈറ്റി മാനേജർക്ക് 100,000 ദിർഹമിന്റെ ചെക്ക് കൈമാറി. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമൻ പ്രസിഡന്റ് എം പി അബ്ദുൽ സമ്മദ് എന്നിവർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചു. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ജോയി അലൂക്കാസിന്റെ ആഭിമുഖ്യത്തിൽ ദുബായിൽ രക്തദാനം സംഘടിപ്പിച്ചു. ലത്തീഫ ആശുപത്രിയുമായി ചേർന്ന് നടത്തിയ രക്തദാന പരിപാടിയിൽ 100,000 പേർ രക്തദാനം ചെയ്തു. ലോക രക്തദാന ദിനത്തോട് അനുബന്ധിച്ചാണ് ജോയി അലൂക്കാസ് ഗ്രൂപ്പ് ലത്തീഫ ആശുപത്രിയുമായി ചേർന്ന് രക്തദാനം സംഘടിപ്പിച്ചത്. ജോയി അലൂക്കാസ് ഗ്രൂപ്പിന്റെ വിവിധ ശാഖകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് പ്രധാനമായും രക്തദാനത്തിനെത്തിയത്. 100,000 തൊഴിലാളികൾ ഇത്തരത്തിൽ ആശുപത്രിയുമായി ചേർന്ന് രക്തദാനം സംഘടിപ്പിക്കുന്നതെന്ന് ജോയി അലൂക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയി അലൂക്കാസ് അറിയിച്ചു. യു എ ഇക്ക് പുറമെ ഇന്ത്യയിലും GCC രാജ്യങ്ങളിലുമായി ജോയി അലൂക്കാസ് ഗ്രൂപ്പ് രക്തദാന പരിപാടി സംഘടിപ്പിക്കുന്നു. ഇത്തരത്തിൽ സംഘടിപ്പിക്കുന്ന 76-ാമത് ക്യാമ്പാണ് ലത്തീഫ ആശുപത്രിയിൽ ഒരുക്കിയത്. റമദാനിൽ രക്തം ദാനം ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് രക്തദാനത്തെത്തിയവർ പറയുന്നു. ജോയി അലൂക്കാസ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ പോൾ അലൂക്കാസ്, ജോളി ജോയി, സോണിയ അലൂക്കാസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ദുബായ്. വിശുദ്ധ റമദാനിൽ അന്നപാനീയങ്ങളോട് അകലം പാലിക്കുന്നതോടൊപ്പം തന്നെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും പൂർണ്ണമായും തിന്മകളിൽ നിന്ന് പൈശാചിക പ്രേരണകളിൽ നിന്നും മുക്തമാക്കി ദൈവഭക്തി മുറുകെ പിടിച്ച് ഉപവസിച്ചാൽ മാത്രമേ നോമ്പിന്റെ പ്രതിഫലമായി അല്ലാഹു വാഗ്ദത്തം ചെയ്ത് അവന്റെ ദിവ്യദർശനത്തിന് ഭാഗ്യം ലഭിക്കൂ എന്ന് മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു. ജിദ്ദ കണ്ണൂർ ജില്ലാ SVSYS കമ്മിറ്റി സംഘടിപ്പിച്ച ദുആ മജ്ലിസിൽ ഉദ്ബോധന പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. ഖരീഫ് കാലത്തെ വരവേൽക്കാൻ സലാലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. മറ്റ് ഗൾഫ് നാടുകൾ ചുട്ടുപഴുക്കുന്ന കാലാവസ്ഥയിൽ പൊരിയുമ്പോൾ സഞ്ചാരികൾക്ക് സലാല ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറും. എല്ലാ വർഷവും June 21 മുതൽ September 21 വരെയാണ് നാലു മാസക്കാലമാണ് ഖരീഫ്. ഖരീഫിനെ വരവേൽക്കാൻ സലാലയിലെയും പരിസരങ്ങളിലെയും മണ്ണും മലനിരകളും പാകമായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദോഫാറിലെ അന്തരീക്ഷം തണുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഖരീഫിനെ വ്യത്യസ്തമാക്കുന്ന നേർത്ത ചാറ്റൽ മഴ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. കാലാവസ്ഥാ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ എല്ലാ വർഷവും June 21 മുതൽ September 21 വരെയുള്ള 4 മാസക്കാലമാണ് ഖരീഫ്. അറേബ്യൻ മേഖല കനത്ത ചൂടിൽ വലയുമ്പോൾ കേരളമടക്കമുള്ള തെക്കേഷ്യൻ രാജ്യങ്ങളിലെ കാലാവസ്ഥയ്ക്ക് സമാനമായി ദോഫാർ മേഖല മാറും. താപനില ക്രമാതീതമായി താഴ്ന്നിറങ്ങും. ഖരീഫ് കാലം ആരംഭിക്കുന്നതു മുതൽ രാജ്യത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് ആളുകളാണ് സലാലയിലെ പ്രകൃതി ആസ്വദിക്കാനായി എത്തുന്നത്. ടൂറിസ്റ്റുകളുടെ വരവിനോടനുബന്ധിച്ച് ടൂറിസം മന്ത്രാലയത്തിൻ്റെയും ദോഫാർ ഗവർണറേറ്റിൻ്റെയും കീഴിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള ടൂറിസം ഫെസ്റ്റിവൽ ചെറിയ പെരുന്നാൾ കഴിയുന്നതോടെ ആരംഭിക്കും. ഖരീഫ് കാലത്ത് സന്ദർശകർക്ക് എക്കാലത്തേക്കാളും മികച്ച സൗകര്യങ്ങൾ അധികൃതർ ഈ വർഷം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരിട്ടുള്ള വിമാന സർവീസുകളുടെ എണ്ണം മുൻവർഷത്തെ അപേക്ഷിച്ച് വർദ്ധിച്ചതും സന്ദർശകരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുരക്ഷാ സംവിധാനങ്ങളും അധികൃതർ ശക്തമാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഒമാൻ. ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ഖത്തറിലേക്കുള്ള ഇന്ത്യൻ വിമാനങ്ങൾക്ക് UAE വഴി പറക്കാൻ അനുമതി. UAE സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് UAE വഴി പറക്കാൻ അനുമതി നൽകിയത്. ഖത്തർ എയർവേസിനും ഖത്തറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിമാനങ്ങൾക്കും മാത്രമാണ് വ്യോമ ഉപരോധമുള്ളതെന്ന അതോറിറ്റിയുടെ അറിയിപ്പിനെ തുടർന്നാണ് ഇന്ത്യൻ വിമാനങ്ങൾ പറന്നു തുടങ്ങിയത്. ഖത്തറിനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്കുള്ള വ്യോമപാതയിൽ മാറ്റം വരുത്തിയിരുന്നു. വാഹനാപകടങ്ങൾ കുറയ്ക്കാനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനുമായി ദുബായ് പോലീസും റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ചേർന്ന് രൂപം നൽകുന്ന പഞ്ചവത്സര പദ്ധതിക്ക് അംഗീകാരം.
വാഹനാപകടങ്ങൾ കുറയ്ക്കാനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനുമായി ദുബായ് പോലീസും റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ചേർന്ന് രൂപം നൽകുന്ന പഞ്ചവത്സര പദ്ധതിക്ക് അംഗീകാരം. RTA ഡയറക്ടർ ജനറൽ മാത്തർ അൽ തായറും ദുബായ് പോലീസ് മേധാവി മേജർ ജനറൽ അബ്ദുള്ള ഖലീഫ അൽ മാരിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പുതിയ പദ്ധതിക്കുള്ള പ്രകടന സൂചികകൾ അംഗീകരിച്ചു. ദുബായിലെ ട്രാഫിക് സുരക്ഷാ നിലവാരം മെച്ചപ്പെടുത്താനും വാഹനാപകടങ്ങളും അപകട മരണങ്ങളും കുറയ്ക്കാനുമാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മാത്തർ അൽ തായർ പറഞ്ഞു. റോഡ്, ഡ്രൈവർ, വാഹനം എന്നീ മൂന്ന് ഘടകങ്ങളെ ആസ്പദമാക്കിയാകും പദ്ധതി വികസിപ്പിക്കുക. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും മാനദണ്ഡങ്ങളും സംയോജിപ്പിച്ച് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ റോഡുകളുടെ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തും. ഡ്രൈവർമാരുടെ പരിശീലനവും ലൈസൻസിംഗും കൂടുതൽ മികവുറ്റതാക്കും. ഇതിനുവേണ്ടി പരിശോധകർക്ക് പ്രത്യേക പരിശീലനം നൽകും. ശക്തമായ ബോധവൽക്കരണ പരിപാടികളും ഇതോടൊപ്പം നടത്തും. വാഹനങ്ങളുടെ പരിശോധനയും പദ്ധതി പ്രകാരം ശക്തമാക്കുമെന്ന് മാത്തർ അൽ തായർ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ദുബായ്. ആത്മസമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും പങ്കുവെക്കലിന്റെയും സന്ദേശമുയർത്തി ക്ലബ് FM ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു. തിങ്കളാഴ്ച വൈകിട്ട് അൽഖൂസ് വ്യാവസായിക മേഖലയിലെ ലേബർ ക്യാമ്പിലാണ് ക്ലബ് FM നോമ്പുതുറ വിഭവങ്ങൾ വിതരണം ചെയ്തത്. ക്ലബ് FM മാർജയമാരായ കാൾ, അമൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ മാതൃഭൂമി ബ്യൂറോ ചീഫ് PP ശശീന്ദ്രൻ, സെയിൽസ് ഹെഡ് അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. പുണ്യമാസമായ റംസാനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ലേബർ ക്യാമ്പുകളിലാണ് സ്നേഹവിഭവങ്ങളുമായി ക്ലബ് FM നോമ്പുതുറ എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. അൽഹിന്ദ് ജ്വല്ലേഴ്സിന്റെയും അൽബാബ് സ്റ്റാർ കാറ്ററിംഗ് സർവീസിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി നടക്കുന്നത്. അൽഹിന്ദ് ജ്വല്ലേഴ്സിന്റെ ഡിസ്കൗണ്ട് വൗച്ചറുകളും തിങ്കളാഴ്ച നടന്ന പരിപാടിയിൽ വിതരണം ചെയ്തു. ബഹ്റിനിൽ അറവിനായി മൃഗങ്ങളെ വാങ്ങുമ്പോൾ അവയ്ക്ക് രോഗബാധയില്ലെന്ന് ഉറപ്പുവരുത്താൻ പരിശോധന നിർബന്ധമാക്കണമെന്ന് മുനിസിപ്പൽ കൗൺസിലുകൾ നിർദ്ദേശിച്ചു. മൃഗങ്ങളെ വളർത്തുന്ന സ്ഥലങ്ങളിൽ നിന്നും വാങ്ങി അവിടെ തന്നെയുള്ള അറവ് ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു. മൃഗങ്ങളെ വളർത്തുന്ന കേന്ദ്രങ്ങളിലെ അറവിന് നിരോധനമില്ല എങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് വഴിവെക്കുന്നു. കൂടാതെ ഇവിടങ്ങളിൽ അറക്കുന്ന മാംസം പരിശോധന നടത്താത്തതിനാൽ തട്ടിപ്പുകാർക്കും സാഹചര്യമുണ്ടാക്കുന്നു. ഇതൊഴിവാക്കാനായി പൊതുമരാമത്ത്, മുനിസിപ്പാലിറ്റി, നഗരാസൂത്രണ മന്ത്രാലയം, മൃഗക്ഷേമ വിഭാഗത്തിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഹമലയിലെ സ്വകാര്യ അറവ് കേന്ദ്രത്തിനെ സമീപിക്കണമെന്ന് വിവിധ മുനിസിപ്പൽ കൗൺസിലുകൾ അറിയിച്ചു. ബഹ്റിൽ അൽ ജസീറ നെറ്റ്വർക്കുമായി ബന്ധമുള്ള എല്ലാ ചാനലുകളും തടയാൻ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും അധികൃതർ നിർദ്ദേശം നൽകി. രാജ്യത്ത് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് സംബന്ധിച്ച അറിയിപ്പ് കൈമാറിയതായി ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അറിയിച്ചു. രാജ്യത്ത് ലഭ്യമാകുന്ന ചാനലുകളുടെ പട്ടികയിൽ നിന്ന് അൽ ജസീറയുടെയും അതുമായി ബന്ധമുള്ള മാധ്യമങ്ങളുടെയും പേര് ഒഴിവാക്കണം. ഈ നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ഇവരുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യും. കുവൈത്തിൽ സന്ദർശന വിസയിലെത്തുന്നവർക്കും ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കുമെന്ന് മന്ത്രി ഡോക്ടർ ജമാ അൽ ഹർബി. സന്ദർശന വിസയിലെത്തുന്നവർക്കും രാജ്യത്ത് നിലവിലുള്ളവർക്കും ഇപ്പോഴുള്ള വാർഷിക ഇൻഷുറൻസ് തുക കൂട്ടാനാണ് സർക്കാരിന്റെ നീക്കം. വിദേശികളുടെ വാർഷിക മെഡിക്കൽ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലാണെന്നും റമദാൻ ഈദുൽ ഫിത്തറിന് ശേഷം പ്രാബല്യത്തിലാക്കുമെന്നുമാണ് പ്രാദേശിക ദിനപത്രത്തിന് കുവൈത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി ഡോക്ടർ ജമാൽ അൽ ഹർബി നൽകിയ അഭിമുഖത്തിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. ഇത് സംബന്ധിച്ച് തുടർ നടപടികൾക്കായി മന്ത്രാലയം അണ്ടർ സെക്രട്ടറിമാരുടെ യോഗം ഉടൻ ചേരുമെന്നും മന്ത്രി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ സന്ദർശന വിസയിലെത്തുന്നവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയാണ് ലക്ഷ്യം. രണ്ടാം ഘട്ടത്തിൽ രാജ്യത്ത് നിലവിലുള്ളവർക്കും പുതിയതായി എത്തുന്നവർക്കും ഫീസ് വർധനവ് നടപ്പിലാക്കുകയാണ് ലക്ഷ്യം. കൂടാതെ വിദേശികൾക്കായി പ്രത്യേക ഇൻഷുറൻസ് ആശുപത്രിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വിദേശികൾക്ക് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ ലഭിക്കുന്നതല്ല. അതേസമയം നിലവിൽ വിദേശികൾ നൽകി വരുന്ന വാർഷിക മെഡിക്കൽ ഇൻഷുറൻസ് തുക ഇരട്ടിയാക്കുന്നതിനാണ് ആലോചന. വിദേശികളിൽ നിന്നും ലഭിക്കുന്ന ഇൻഷുറൻസ് തുക ഉപയോഗപ്പെടുത്തിയാണ് വിദേശികൾക്കായി 3 ഹെൽത്ത് ഇൻഷുറൻസ് ആശുപത്രികൾ നിർമ്മിക്കുന്നതെന്നും 19 ലക്ഷം വിദേശികൾക്ക് ഇതുമൂലം പ്രയോജനമുണ്ടാകുമെന്നുമാണ് മന്ത്രിയുടെ പ്രസ്താവന. മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്.